ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജാം റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ പുതുതായി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഒരു ജാം റോളാണിത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു ടീസ്പൂൺ ബട്ടർ വേണം, ഒരു കപ്പ് മൈദ വേണം, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം, ഒരു മുട്ട വേണം, വാനില എസൻസ് 1 ടീസ്പൂണും ചേർക്കണം. ഇതില്ലയെന്ന് വെച്ചിട്ട് ഒരു ടെൻഷനും അടിക്കേണ്ട. നമ്മളുടെ ഏലക്കായ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് അങ്ങോട്ട് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 3 ജാം റോള് കിട്ടും. അപ്പോൾ ഇനി പഞ്ചസാരയുടെ അളവാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയുമോ? മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ജാം തേച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ബട്ടറ്, പീനട്ട് ബട്ടറ്, പിന്നെ നമ്മളുടെ നൂട്ടല്ല, അതൊക്കെ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ജാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ബീറ്റർ ഇല്ലാത്ത കാരണം മിക്സിയിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാച്ചിട്ട് ആരും അമാന്തിക്കണ്ട, എൻ്റെ ബീറ്റർ മിക്സിയാണ്. കേക്ക് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ അടിച്ചു കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്ത്? നിങ്ങൾ നോക്കിയിരിക്കണ്ട, എന്താ ചേർത്ത് കൊടുത്ത് പറയ്. ഒരു മുട്ട ചേർത്ത് കൊടുത്തു, പഞ്ചസാര ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ വാനില വെക്കണം. ഇനി നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് യോജിച്ച് കിട്ടും, നമ്മളുടെ പഞ്ചസാരയും മുട്ടയും വാനില എസൻസ് ഒക്കെ കൂടിയിട്ടേ. അതിനാണ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ഇടഞ്ഞെടുക്കാന്നൊരു സംഭവമുണ്ട്. ഇടയാന്ന് തന്നെയല്ലേ പറയാം? യെസ് കറക്റ്റ്, ഇടയാ. ഈ പൊടികളൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇടയ. ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുത്ത്? വെറും വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, എന്തൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞുതരണോ? പറഞ്ഞുതരാലോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലേ. ഇനി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അരിപ്പിൽ അരിക്കില്ലേ, അതായത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഈവൺ ആയിട്ട് എല്ലായിടത്തേക്കും നമുക്ക് ഈ രണ്ട് പൊടികളും മിക്സ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യണത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേക്കിന്, ഇതും അതേപോലെ ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ചെയ്യാനേ. അപ്പോൾ ഇനി അടുത്ത് എന്ത് വേണം? നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ അല്ല, നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത സംഭവം, തെറ്റിപ്പോയതാ കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഇനി ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് അങ്ങോട്ട് പണി കഴിക്കാന്ന് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് അറിയുമോ അതിൻ്റെ ഗുണം? നമുക്ക് ഈ ബാറ്റർ കറക്റ്റ് പാകത്തിന് കിട്ടും, ഇല്ലെങ്കിൽ കട്ട കുത്തിയ പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ പാലോ ഇല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്യണം. പക്ഷെ അത് ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണ് നല്ലത്, കാരണം ഇതൊരു പാൻ കേക്കിൻ്റെ ടെക്സ്ചറായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഒഴിച്ചത് എന്താണെന്ന് അറിയൂ? ഓയിലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ട എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളും. അപ്പോൾ വിട്ടുപോയാലും നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ വിട്ടുപോകില്ല, ആഡ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞു തരുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത് മൊത്തം എല്ലാത്തിനും കൂടിയിട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ ബാറ്റർ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ കേക്ക് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കും. ഒരു കേക്കിൻ്റെ ഇതിലാണ് നമ്മൾ ജാം തടവി ജാം റോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സംഭവം ഒരു പാനിലേക്ക് ഒഴിക്കും. അപ്പോൾ പാൻ ചൂടാക്കി അതിൽ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച ബട്ടർ ഉണ്ടല്ലോ അതൊന്ന് തടവി കൊടുത്തിട്ട് ഇതിന്ന് ഒരു 2 കരണ്ടി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കും. അല്ലാണ്ട് ഇങ്ങനെ ദോശ പരത്തണ പോലെ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിലോ, നമ്മൾ ഗോതമ്പ് ദോശയിൽ ജാം പരട്ടി കഴിക്കില്ലേ, അതുപോലെ ഒരു സംഭവം. ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ഓവനൊന്നുമില്ല. ഇതിൽ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലൊന്ന് ഗ്രീസ് ചെയ്യും നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ച ബട്ടർ, എന്നിട്ട് ചുറ്റിക്കാണ്ട് അല്ല പരത്താണ്ട് നമ്മളുടെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം പാൻ ചൂടായപ്പോൾ ഞാൻ ബട്ടർ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടില്ല, ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് തടവി വരുമ്പോഴത്തേക്കും നല്ല ചൂടാവും. അപ്പോൾ നല്ല ചൂടായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, കണ്ടില്ലേ, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. തിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. തിക്കായിട്ട് തന്നെ എടുക്കുക, അതായത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ, റൗണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ടേ ഇനി ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കത് സിമ്മിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ സംഭവം റെഡിയാവും.
നമുക്ക് കുറച്ചിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പുറത്ത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക, കേക്കിനെ നമുക്കൊരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം റെഡി ആക്കണേ കേട്ടോ. ഇതാ കേക്ക് കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഒരു പലകയിലോ ചപ്പാത്തി പലകയിലോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ പാൻ കേക്ക് പോലത്തെ കേക്ക് വെക്കേണ്ടത്. എന്നിട്ട് ഇത് പൊട്ടി പോകുന്നില്ല, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പൊട്ടില്ല. സൈഡൊക്കെ കുറച്ച് തിന്നാണ്, നടുക്കിലൊന്ന് കട്ടിയുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കും. ഇതിൻ്റെ മുകളിലേക്കും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല, അത് സേവ് ആയില്ല വീഡിയോ എടുത്തപ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാണ്, ഫസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല ഭംഗിയിൽ നിർത്തി വയ്ക്കുക, അതിലേക്ക് നമ്മളുടെ പാൻ കേക്ക് പോലത്തെ കേക്ക് വയ്ക്കുക. അതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വയ്ക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെന്താ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് 10 മിനിറ്റ് ഒന്നുമില്ല, ഫ്രീസറിലാണ് ഞാൻ വെച്ചത്, അതുകൊണ്ട് 10 മിനിറ്റ്. അതിൻ്റെ താഴെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊരു എത്രയോ വയ്ക്കണം, അത്രയോ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് നല്ല സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിങ്ങൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറയുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യുക. ഷോ, എൻ്റെ സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇങ്ങനെ ആയാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമൊന്നും വരില്ല. ഇനി നമുക്ക് ജാം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളത്ര ജാം തേക്കാം. നിങ്ങൾക്ക് നന്നായി ജാം തേക്കണം എന്ന് വെച്ചെങ്കിൽ കുറച്ച് അധികം എടുക്കുക, അധികം വേണ്ട, കുറച്ച് മതി വെച്ചെങ്കിൽ കുറച്ച് തേച്ച് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് ഈവണാക്കി കൊടുക്കുക, സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഇത് വഴുക്കിയുണ്ടെങ്കിൽ നിലത്തേക്ക് പോവും. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ നിറച്ച് ഉറുമ്പ്, എന്തൊരു ശല്യമെന്നറിയോ, എന്തുണ്ടാക്കിയാലും അപ്പോൾ വരും ഉറുമ്പ്. പഞ്ചസാരയുടെ പാത്രത്തിലൊക്കെ ഉറുമ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞുതരുമോ കേട്ടോ. ഇവിടെ നിറച്ച് ഉറുമ്പായ കാരണമാണ്. ഈ ജാമിൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നീറ്റാക്കിയാലും അപ്പോൾ വരും. ഇനി എന്താ, ഇനി നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ റോൾ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വയ്ക്കണം. അപ്പോൾ അങ്ങനെയാക്കുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല സുഖമാണ്, എളുപ്പമാണ്. നമ്മളിത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അധികം എനിക്ക് ഇതായി തോന്നിയില്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരെണ്ണം അത് അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ അതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാം, പക്ഷെ എന്നാലും ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്, നല്ലത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു രീതിയാണ് ഞാനിങ്ങനെ വർത്തമാനം പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ശല്യമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് വീഡിയോ ഇങ്ങനെ ആക്കേണ്ടി വെച്ചിട്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. നമുക്ക് റോൾ ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡൊന്ന് കട്ട് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് റോൾ ചെയ്ത് നമുക്ക് ഫ്രീസറിലേക്ക് അരമണിക്കൂർ തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ആ ജാമൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ റോൾ ചെയ്യുക, എന്നിട്ട് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഈ കവർ ആപ്പ് കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്താലേ അതിങ്ങനെ പുറത്തേക്കൊന്ന് സ്പ്രെഡ് ആവണ്ടേ അതിൽ തന്നെ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുക വെച്ചാൽ ജാമൊക്കെ ചിലപ്പോൾ ഒന്ന് ഒലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ വെച്ചാലും അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് കയറ്റാം. നന്നായിട്ട് കവർ ചെയ്യണം. കറക്റ്റ് 1.25 മണിക്കൂറാണ് ഇപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. ഒരു അരമണിക്കൂർ മാക്സിമം വയ്ക്കാൻ നോക്കുക. ഇപ്പോൾ ജാം റോള് കറക്റ്റായിട്ട് സെറ്റായി. നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കുക. എന്ത് നല്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത കാരണം കുഴപ്പമില്ല. ഇതേ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ കട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ഉടനെ കട്ട് ചെയ്യുക, കഴിക്കുക. ഇത് കുറച്ച് നേരം അവിടെ എടുത്ത് വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാമൊന്ന് ഉലിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയല്ലോ, അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ടേബിളിൽ വെച്ചു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ ജാമൊക്കെ ഉണ്ടല്ലോ,
ഒലിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫ്രീസറിൽ നിന്ന് എടുക്കുക, കട്ട് ചെയ്യുക, കുറച്ച് നേരം വെക്കുക. അല്ലാണ്ട് കുറേ കാലത്ത് വെച്ചിട്ട് വൈകുന്നേരം നോക്കിയാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ജാം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജാം റോളാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണല്ലോ, ഓവനും ബീറ്ററും ഒന്നും വേണ്ട. നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചതും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ്. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു.